നമസ്കാരം. ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഗായ്സ്. സമയം ഇപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ടാക്സിം സ്ക്വയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി എയർപോർട്ട് ഷട്ടിൽ ബസ് പിടിക്കാനാണ് ഞങ്ങൾ വന്നത്. അധികം തിരക്കൊന്നും രാവിലെ ഇല്ല, എല്ലാം പയ്യെ പയ്യെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇവിടുന്ന് 52.5 രൂപയാണ്, 52 തുർക്കിഷ് ലിറയാണ് എയർപോർട്ടിലോട്ട്. പക്ഷേ ഇവിടുന്ന് നമ്മൾ ടാക്സി പിടിച്ചു പോവുകയാണെങ്കിൽ 10-500 ലിറയുടെ ചാർജ് വരുന്നതാണ്. സോ ഇപ്പോൾ 6:35, അരമണിക്കൂർ ഞങ്ങളിവിടെ വണ്ടി വെയിറ്റ് ചെയ്തു. അരമണിക്കൂർ ഇടപെട്ടാണ് ഓരോ ബസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ പോലെ അല്ല, നല്ല അടിപൊളി സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 40-45 മിനിറ്റ് ശേഷം ഞങ്ങൾ ഇസ്താംബുൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം വളരെ വലിയൊരു എയർപോർട്ട് തന്നെയാണ് ഇസ്താംബുൾ എയർപോർട്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്ന് എന്ന് സ്ഥാപിതമാക്കാൻ വേണ്ടി പണിത ഒരു എയർപോർട്ടായിരുന്നു ഇത്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം എന്നല്ല, വളരെ വലിയൊരു എയർപോർട്ട് തന്നെയാണ് ഇസ്താംബുൾ എയർപോർട്ട്. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ചില കൺഫ്യൂഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ല എത്ര ഭംഗിയായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അവർ ചെയ്തിരിക്കുന്നത്. വളരെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ദൂരമാണ്, ഒരു ഗേറ്റിൽ നിന്ന് ഒരു ഗേറ്റിലോട്ടിട്ട് കണ്ടില്ല, ഒരുപാട് നല്ല ഒരു ദൂരമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇസ്താംബുൾ ന്യൂ എയർപോർട്ടിലാണ്. നമ്മൾ ഇവിടുന്ന് ഇസ്മീറിലേക്ക് പോവാണ്. ഇസ്മീറിൽ പ്രധാനമായിട്ട് 2 സ്ഥലങ്ങൾ കാണാനായിട്ടാണ് പോകുന്നത്. അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, അത് മാത്രം ഞാൻ പറയാം ഒരു ക്ലൂ ആയിട്ട്. അതിനുശേഷം ഉള്ളതെല്ലാം കാണിച്ചു തരാം. പറയുന്നതിനൊക്കെ കൂടുതൽ കാണാനാണ് അവിടെ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 40 മിനിറ്റ് ഡിലേ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ തികച്ച്. ഫൈനലി നമ്മൾ ഒന്ന് ബോർഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്, ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ഇസ്മീറിലോട്ടല്ലേ. അപ്പോൾ ഇസ്മീർ ചെന്ന് കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇസ്മീർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ഒരു മീഡിയം ലെവലുള്ളൊരു എയർപോർട്ടാണ്. അത് അത്ര വലുതല്ല, അന്നത്ര ചെറുതല്ല. ഇവിടുത്തെ ടാക്സി നല്ല ചാർജ് ആയതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും ഒരു റെൻ്റ് കാർ എടുത്തു. ഞങ്ങൾ പോകേണ്ട സ്ഥലത്തേക്ക് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സോ ഏറ്റവും ബെറ്റർ ഇവിടുന്ന് റെൻ്റ് കാർ എടുക്കുന്നതായിരിക്കും എന്ന് തോന്നി. അഫോർഡബിളും ആയിരുന്നു. പോകുന്ന വഴി വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ 43 കിലോമീറ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ സൈഡിലത്തെ ഭംഗി കാരണം ഉറങ്ങിയില്ല, ഫുള്ളും കണ്ടു. പിന്നെ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകാറായി. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടാൽ നിർത്തി നല്ലൊരു ലഞ്ച് കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറിയ രീതിയിൽ ഒരു തുർക്കിഷ് ലഞ്ചൊക്കെ കഴിച്ചു. എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള ഒരു ഫുഡൊക്കെ തന്നെയാണ് ഇവരുടെ ഈ ലഞ്ച്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, എവിടെ എത്തണം എന്ന് വെച്ചാൽ മേരി മാതാവിൻ്റെ വീട്, താമസിച്ചിരുന്നു കഴിക്കുന്ന വീട്. അതെ, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മേരി മാതാവിൻ്റെ വീട്ടിലേക്കാണ്. അതായത് അവസാന നാളുകളിൽ മേരി മാതാവ് ജീവിച്ചിരുന്ന വീട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡ്. അങ്ങനെ പോകുന്ന വഴി നമുക്കൊരു വലിയൊരു മാതാവിന്റെ സ്റ്റാച്ചു കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പം സെൽചുക്കിലാണുള്ളത്. സെൽചുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇസ്മീറിൽ എഫെസസും അതുപോലെ മേരി വെർജിൻ ഹോളി മേരി മാതാവിന്റെ പള്ളി, അതായത് മാതാവ് താമസിച്ച വീട് ോട്ട് പോകുന്ന ആ ഒരു പോയിന്റാണ് നിൽക്കുന്നത്. നമുക്ക് നല്ലൊരു വിഷൻ ആണ് ഇവിടെ. ആക്ച്വലി ഞങ്ങൾ കയറി തുടങ്ങിയത് ജസ്റ്റ് ഇവിടെ നിർത്തി, ഇത് കണ്ടപ്പോ ഇവിടെ നിർത്തി. അങ്ങനെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പട്ടണം തന്നെ കാണാം.
അങ്ങനെ അവിടെ നിന്നുകൊണ്ട് കുറച്ച് സ്നാപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പിന്നെയും തുടങ്ങി. ഫൈനലി ഞങ്ങൾ മറിയം മനോഹരിന്റെ എൻട്രൻസിലെത്തി. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. ഇവിടെ നോർമലി ടർക്കിഷ് മ്യൂസിയം കാർഡ് ഇവിടെ വർക്ക് ആവത്തില്ല. നമ്മൾ ഇൻഡിവിജ്വലി പൈസ കൊടുത്ത് വേണം കയറാൻ. പേർ ഹെഡ് 120 TL ആണ്. അതല്ലാതെ തന്നെ നമ്മളിപ്പം വരുന്ന വണ്ടി ഏതാണോ അതിനനുസരിച്ചുള്ളൊരു ഫീയും ഉണ്ട്. ഇപ്പം നമ്മൾ കാറിൽ വന്നതുകൊണ്ട് അതിനൊരു 25 TL നമ്മൾ ഗേറ്റിൽ ഫീ അടയ്ക്കണം, പ്ലസ് വരുന്ന ആൾക്കാരുടെ പൈസ. ഇപ്പോൾ വലിയ ബസ്സിനൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീ, വലിയൊരു ബസ്സിന് 100 ഫോർ എക്സാമ്പിൾ, അത് അതിൻ്റെ വാതിക്കെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എത്രയാണ് ഫീ കൊടുക്കേണ്ടതെന്ന്. അത് നമ്മൾ പൈസ ആയിട്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാർ പാർക്കിങ്ങിലോട്ട് മൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം ഇത്ര ഇങ്ങോട്ടേക്ക് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഇവിടെ എൻട്രൻസിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. ആ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് എന്താണ് കുറച്ച് ടേബിൾസൊക്കെ അവർ പുറത്തൊക്കെ അറേഞ്ച് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമുക്ക് ഈ മോളിലേക്ക് വരുമ്പോൾ തന്നെ അധികം മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ മോളിൽ ഈ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ. അതിന് ചുറ്റിപ്പറ്റിയുള്ള ആക്ച്വലി ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ക്രിസ്ത്യൻസിൻ്റെ ഇവിടുത്തെ. പിന്നെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിൽക്കുന്ന സുവനീർസൊക്കെ വിൽക്കുന്ന ഒരു സുവനീർ ഷോപ്പുണ്ട് സൈഡിലായിട്ട്. അത്യാവശ്യം വലിയ റേറ്റാണ് ഇവിടെ. ആക്ച്വലി എന്താ പറയുക, യൂറോയിലാണ് പ്രൈസ്. യൂറോയിലാകുമ്പോൾ തന്നെ അറിയാമല്ലോ അവർ നല്ല രീതിയിലുള്ള പ്രൈസിങ്ങാണ് ഇവിടെ. നമ്മൾ പൊതുവെ അവിടെ നിന്നൊന്നും വാങ്ങാറില്ല. പിന്നെ ഈ സൈഡിലായിട്ട് പിന്നെ ഒരു റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ സ്കൾപ്ചേഴ്സൊക്കെ മെജോറിറ്റിയും താഴെ എഫിസസിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ മെയിൻലി ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കായിട്ട് തന്നെ ഇവരൊരു ഒരു ചെറിയ പുൽക്കൂട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനടുത്തോട്ട് നോക്കാം. ഒരു അത്യാവശ്യം വലിയൊരു പുൽക്കൂടാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഒരു വലിയ അത്യാവശ്യം വലിയൊരു പുൽക്കൂടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ലതായിട്ട് ഒരുക്കിയവർ. സോ നമ്മൾ എൻട്ര് ചെയ്യുകയാണ് വീട്ടിലേക്കുള്ള, മാതാവിൻ്റെ വീട്ടിലേക്കുള്ള ഒരു എൻട്രൻസ്. അവിടെ തുടക്കത്തിൽ തന്നെ ഒരു വാട്ടർ സിസ്റ്റേണാണിത്, അതായത് വെള്ളം സേവ് ചെയ്ത് വെച്ചിരുന്നത്. ഒരുപാട് കഥകളുണ്ട് ഇതിനെക്കുറിച്ച്. വളരെ പുരാതനമായൊരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇത് മാതാവ് യൂസ് ചെയ്തതാണെന്നും പറയുന്നുണ്ട്. പണ്ടിവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, അവർ യൂസ് ചെയ്തതാണ് പിന്നീട് എന്നും പറയുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ രണ്ട് വശങ്ങളിലും ഒലിവ് മരങ്ങളാണ് കേട്ടോ. അത് കണ്ടാൽ തന്നെ അറിയാം വർഷങ്ങളോളം പ്രായമുള്ള ഒലിവ് മരങ്ങളാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ പല പല ഭാഷകളിൽ ഈ വീടിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചൈനീസ് അടക്കമുള്ള പല ഭാഷകളിൽ തന്നെ. ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു ഒരു ചെറിയൊരു പ്രതിമയുണ്ട് മാതാവിൻ്റെ. അതും വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. അതുപോലെ എന്തൊരു പീസ് ഓഫ് മൈൻഡാണെന്നറിയാം. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കണ്ടാൽ നന്നായിരിക്കും എല്ലാവരും. അധികം ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം ഇതൊരു പ്രാർത്ഥനാ സ്ഥലമായതുകൊണ്ട് അധികം എന്താണ് ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് മാതാവ് യേശു ക്രിസ്തു കുരിശിൽ ഏറ്റപ്പെട്ടതിന് ശേഷം മാതാവ് യോഹന്നാൻ സ്ലീഹയായിരുന്നു ഇഷ്ടം. മാതാവ് യോഹന്നാൻ സ്ലീഹയോടൊപ്പം വന്ന് താമസിച്ചിരുന്നു എന്ന് പറയുന്ന വീടാണിത്. ഇസ്മീറിലെ സെൽജുക്കിൽ മറിയം അന ഏവ് എന്ന് ടർക്കിഷിൽ പറയും. നമുക്ക് അങ്ങോട്ട് പോകാം. അവസാന നാളുകളിൽ താമസിച്ച ഒരു ചെറിയ ചാപ്പലിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പറ്റുന്നില്ല. ഞങ്ങൾ മാക്സിമം പുറമേന്ന് എടുക്കാം. ഞങ്ങളതിന് മുമ്പും വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം അവർ സ്റ്റെപ്പിലെ അകത്ത് എടുക്കാൻ തീരെ സമ്മതിക്കാറില്ല. ഈ കാണുന്നതാണ് മാതാവ് താമസിക്കുന്നു എന്ന് പറയുന്ന വീട്. പലതവണ ഇതിന്
എന്താണ് പറയുന്നത് റെനോവേഷനും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. എങ്കിലും ആ പഴയൊരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് അവിടെ കണ്ടാൽ മനസ്സിലാവും. 1981 ഒരു കന്യാസ്ത്രീക്ക് സ്വപ്നത്തിൽ കണ്ട സ്ഥലമാണിത്. ദൈവവിളി ഉണ്ടായിട്ട് കണ്ട ഒരു സ്ഥലമാണിത്. അത് പിന്നീട് അവരിത് നോക്കി അന്വേഷിച്ച് കണ്ട് വന്ന് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് ഇവിടെ പോപ്പ്മാരും പോപ്പ് സിക്സ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് പ്രാർത്ഥനകളോ മറ്റുമൊക്കെ നടത്തി എന്താ പറയുക, ഒരു വളരെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഏറ്റവും വലിയൊരു ഇൻവെൻഷനാണിത്. വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഉള്ളത് പറയാലോ, നല്ലൊരു പീസ് ഓഫ് മൈൻഡാണ് ഇവിടെ. നമുക്ക് ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ നമുക്ക് ക്യാമറ എടുക്കാൻ കഴിയില്ല. ക്യാമറയിൽ പിക്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ കയറിയ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരിക. ചെറിയൊരു പ്ലേസാണ്, ചെറിയൊരു പള്ളി എന്നൊരു അറ്റ്മോസ്ഫിയർ അല്ല അകത്ത്. മാതാവിൻ്റെ ഒരു 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 സ്കൾപ്ചറുണ്ട് അവിടെ, ഒരു ചെറിയൊരു പ്ലേസ്. അതിൽ അതിലിവിടെ കയറുക. പിന്നെ നമുക്ക് ഉള്ളിൽ ഈ പോപ്പും മറ്റും വന്ന സമയത്ത് അവിടെ വെച്ചിട്ട് പോയൊരു കൊന്തയും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഭക്തർ കൊണ്ട് നേർച്ചയായിട്ട് സമർപ്പിക്കുന്ന മാലകളും ഈ സ്വർണ്ണ നാണയങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഈ മാതാവിൻ്റെ പള്ളിയിലേക്ക് എൻട്രൻസ് ഫീ ഇല്ല, മറിച്ച് ആ എൻട്രൻസ് കവാടത്തിലുള്ള ഫീ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ്. നമുക്കല്ലാതെ ഈ പള്ളിയിലേക്കായിട്ട് പള്ളിയിലേക്കുള്ള നേർച്ച വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ പള്ളിയിലേക്ക് കയറാനായിട്ടുള്ള ഫീ അല്ല നമ്മൾ ആദ്യം കൊടുത്ത 120 lira. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ആർക്കും ഇല്ല. എങ്കിലും യുനെസ്കോയിലൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, യേശു ക്രിസ്തു മരിച്ച കൃത്യമായിട്ട് 6 വർഷത്തിന് ശേഷം മാതാവ് യോഹന്നാൻ സ്ലീഹയോടൊപ്പം ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. ഇവിടുന്നാണ് ഉടനോട് സ്വർഗത്തിൽ പോയതെന്നും കേട്ടിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് ബൈബിൾ വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. എഫെസസ് എന്നാണ് ഈ താഴെയുള്ള സ്ഥലത്തിൻ്റെ പേര്. അകത്ത് ഭാഗം നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇതാ ഇവിടെ പുറമേ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, അകത്ത് കാണുന്ന ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ താഴെയായിട്ട് ഖുറാനിൽ മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ വീടിനുള്ളിൽ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഭാഗമാണ്. അതുപോലെ മാതാവിൻ്റെ ഒരു സ്കൾപ്ചറുള്ളൊരു ഭാഗം. എന്ത് പ്രാർത്ഥിച്ചാലും ഭയങ്കരമായിട്ട് നടക്കും എന്നൊരു ഒരു വിശ്വാസമുള്ളൊരു സ്ഥലമാണ്. യൂറോപ്പിൽ നിന്നൊക്കെ ദിനം പ്രതി 1000 കണക്കിന് തീർത്ഥാടകർ ഇവിടെ വന്ന് പോകാറുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ തുർക്കി വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് വന്നിരുന്നാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ മുകളിലും ഉണ്ട് ഒരു ചെറിയൊരു സുവനീർ ഷോപ്പ് ഇവിടെ. ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോവാം. അതായത് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് താഴേക്കുള്ളൊരു വഴി നമുക്ക് എക്സിറ്റ് ആവാനായിട്ടുള്ളതാണ്. എക്സിറ്റ് ആവുന്ന ആ ഒരു പോയിന്റിൽ ഒരു സ്പെഷ്യൽ തിങ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പണ്ട് മാതാവ് താമസിച്ചിരുന്ന സ്ഥലത്ത് അന്ന് അവർ യൂസ് ചെയ്തിരുന്നത് ഇവിടെ ഒരു നീരൊറവ, ഒരു സ്പെഷ്യൽ ഒരു ഫ്രഷ് വാട്ടർ നൽകുന്ന ഒരു നീരൊറവ ഉണ്ടെന്നുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അത് നമുക്ക് കുടിക്കാൻ പറ്റും. നമ്മൾ അവിടുന്ന് വെള്ളം എടുക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാടിൻ്റെ നടുവിലുള്ളൊരു ഫീലാണ് മൊത്തത്തിൽ ഇവിടെ കേട്ടോ. ആ കാണുന്നതാണ് 3 എന്താണ് സ്പ്രിംഗ് ഔട്ട്ലെറ്റ്സ്, സ്പ്രിംഗ് വാട്ടർ ഔട്ട്ലെറ്റ്സ്. നമുക്ക് ഇവിടുന്ന് കുടിക്കാം ഈ വെള്ളം. നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുപ്പിയിലും മറ്റും നിറച്ചുകൊണ്ട് പോവാം. ഇവിടെ 3 സെക്ഷൻ ഉള്ളത്, 1 ഹെൽത്ത്, 1 വെൽത്ത്, 1 ലവ് എന്നുള്ളതാണ്. നമുക്ക് അത് അതിന് എല്ലാം വേണമെങ്കിൽ കുടിക്കാം, ഇഷ്ടമുള്ളത് കുടിക്കാം. ഫ്രഷ് വാട്ടറാണ്. പണ്ട് കാലത്ത് മഹാമാരികളിൽ നിന്ന് പോലും ഈ വെള്ളം കുടിച്ചാൽ ആളുകൾക്ക് രക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പഴയ വിശ്വാസം ഇവിടുത്തെ. ഈ ഇനി ഈ സ്പ്രിംഗ് ഔട്ട്ലെറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തായിട്ട് കാണുന്നത് വിഷ് വാളുകളാണ്. ഇവിടുത്തെ ഭക്തരുടെ ഒരു പ്രത്യേക വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരു വിഷ് ഇവിടെ എഴുതി ഇട്ട് കഴിഞ്ഞാൽ ആ വിഷ് നടക്കും എന്നാണ്. അതായത് എന്താഗ്രഹിച്ചും നമുക്ക് ആ ആഗ്രഹം അവിടെ ഒരു പേപ്പറിലോ മറ്റോ എഴുതി അതായത് ഈ പറയുന്ന വിഷ് വാളിൽ നമുക്ക് കെട്ടിത്തൂക്കാമെങ്കിൽ ആ വിഷ് നടക്കുമെന്നാണ് ഒരു വിശ്വാസം. അതാ എത്ര എത്ര മനുഷ്യരുടെ ആഗ്രഹങ്ങളാണെന്ന് നോക്കിയേ. ഒരു ഒരു പ്രത്യേക ഒരു മൈൻഡാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉള്ളത് പറയാലോ. അങ്ങനെ ഞങ്ങൾ ഒരു വിഷൊക്കെ എഴുതിയിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് ഇനി പോവുകയാണ്. ഒരു ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായ ഓഫീസിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അതിനെക്കുറിച്ച് ഞങ്ങൾ മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.